ഇന്നലെയും ഇന്നുമായി നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ശ്രീ അജിത് ഡോവൽ പലതവണയാണ് സംഘർഷ സ്ഥലങ്ങൾ സന്ദർശിച്ചത്. ഇന്നലെയും ഇന്നുമായി അദ്ദേഹം അമിത്ഷായുമായി രണ്ട് മീറ്റിംഗുകൾ നടത്തുകയുണ്ടായി. ഇന്ന് അജിത് ഡോവൽ സന്ദർശനം നടത്തിയത് വലിയ അക്രമങ്ങൾ നടന്ന ജാഫറാബാദിലും സിംലാപൂരിലുമായിരുന്നു. കഴിഞ്ഞ ദിവസമാകട്ടെ വടക്കു കിഴക്കൻ ദില്ലിയിലും. ഇത് ഒരു സമരത്വത്തിന്റെ മറവിൽ നടന്ന അക്രമമായി കാണാൻ കഴിയില്ല എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാരും ഇന്റലിജൻസും കരുതുന്നത്. ഈ അക്രമ സംഭവങ്ങളിൽ പിടിയിലായ 20 പേരെ ചോദ്യം ചെയ്യലിൽ നിന്ന് തന്നെ സംഘർഷം കലാപമാക്കി മാറ്റാനുള്ള പദ്ധതികൾ നേരത്തെ ഒരുക്കിയിരുന്നതായി തെളിഞ്ഞിരുന്നു. അതുപോലെ കല്ലുകളും നാടൻ തോക്കുകളും കലാപകാരികളുടെ കൈവശം ഉണ്ടായിരുന്നു എന്നും തെളിഞ്ഞു. രാജ്യത്തും രാജ്യത്തിന് പുറത്തു നിന്നുള്ളവരുടെയും സഹായം ഈ കലാപങ്ങളിൽ ഉണ്ടാകും എന്ന ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും കരുതുന്നു. അതുകൊണ്ട് തന്നെയാണ് അക്രമികളെ കണ്ടാലുടൻ വെടിവെക്കാൻ ഉത്തരവിറക്കിയതും. ഇപ്പോൾ ഈ മേഖലകൾ ശാന്തമാണ്. ഇന്ന് പുതിയ അക്രമ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ആശുപത്രിയിൽ കിടക്കുന്ന പലരുടെയും നില അതീവ ഗുരുതരമാണ്. നുജാപൂരിലാണ് ആദ്യ സംഘർഷം ഉണ്ടായത്. അത് ഞൊടിയിടയിൽ എങ്ങനെ മറ്റു സ്ഥലത്തേക്ക് വ്യാപിച്ചു എന്നതും കേന്ദ്രം ഗൗരവമായി അന്വേഷിക്കുന്നു. ഇതിനിടയിൽ പള്ളികൾ തകർക്കുന്നു എന്ന വ്യാജ സന്ദേശങ്ങളും പ്രചരിക്കാൻ തുടങ്ങി. ഇതോടെ ഇവിടങ്ങളിലെ ഇന്റർനെറ്റ് സംവിധാനങ്ങൾ കട്ട് ചെയ്തു. അക്രമം പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നും സമാധാനത്തിലേക്ക് ദില്ലി മാറുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇനി ഇത്തരം സമരങ്ങളിൽ സർക്കാർ തുടക്കത്തിലെ തടയും, വളരാൻ അനുവദിക്കില്ല. ഇതിലും വലുത് ഗുജറാത്ത്, UP പോലുള്ള സംസ്ഥാനങ്ങളിൽ നടന്ന ലഹളകൾ കണ്ടുവളർന്ന അമിത്ഷാ എന്ന ആഭ്യന്തരമന്ത്രിക്ക് ഇതൊക്കെ നിസ്സാരമായി തോന്നും. അതിനാലാകണം അദ്ദേഹം പറഞ്ഞത് ഇനിയൊരു അക്രമവും ഇവിടെ ഉണ്ടാകില്ല എന്ന്. അതിനുവേണ്ടതെല്ലാം അദ്ദേഹം ചെയ്തു കഴിഞ്ഞു. ദില്ലിയിലേക്കുള്ള എല്ലാ അതിർത്തികളും അടച്ചു. സുരക്ഷയ്ക്ക് 12 യൂണിറ്റ് CRPFനെയും 3 കമ്പനി ദ്രുതകർമ്മസേനയും ഇപ്പോൾ ദില്ലിയിലുണ്ട്. ഒരു ആജ്ഞയ്ക്കായി കാത്തിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യം. നിർത്തിവെച്ച മെട്രോ ഓടിത്തുടങ്ങി. ജനജീവിതം സാധാരണ നിലയിലേക്ക് എത്തുന്നു. ഇത്രയുള്ളൂ, ആണൊരുത്തൻ നെഞ്ചു നിവർത്തി നിന്നാൽ അക്രമികൾ കോടാൻ കണ്ടം നോക്കി വെക്കാനേ കഴിയൂ. അതിൽ രസകരമായി തോന്നിയത് ഭരണഘടനയും നിയമവും അംഗീകരിക്കില്ല എന്ന തെരുവോരങ്ങളിൽ വിളിച്ചവർ ഇപ്പോൾ കേഴുന്നത് പോലീസിന് വേണ്ടിയാണ്, പട്ടാളത്തിന് വേണ്ടിയാണ്, ഭരണഘടനയിലെ വകുപ്പുകളിലെ നീതിക്ക് വേണ്ടിയാണ്. ഇതൊക്കെ കാലം കാത്തുവച്ച കാവ്യ നീതിയോ? ഏതായാലും സമാധാനം പുലരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ.